ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് കോർണർ മലയാളം ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോസിലൊക്കെ ധാരാളം സംശയങ്ങൾ നമ്മുടെ പ്രേക്ഷകർ കമന്റായി ചോദിക്കാറുണ്ട്. അതിൽ ഒട്ടുമിക്ക കമന്റ്സുകൾക്കും നമ്മൾ മറുപടി നൽകാൻ ശ്രമിക്കാറുമുണ്ട്. എന്നാൽ ചില കമന്റുകൾക്ക് നമുക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതല്ലെങ്കിൽ ആ ഒരു അത്രയും ടൈപ്പ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്കത് സാധിക്കാറില്ല. അപ്പോൾ അതിന്റെ ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു ആശയമാണ്, നിങ്ങളുടെ സംശയങ്ങൾ നമുക്ക് കമന്റിൽ വരുന്നതും വീഡിയോസിന്റെ കമന്റായി വരുന്ന കാര്യങ്ങളും, അതുപോലെ തന്നെ ഒരുപാട് പേർ മെയിൽ അയക്കുന്നുണ്ട്. അപ്പോൾ മെയിലിൽ വരുന്ന കമന്റ്സുകളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആഴ്ചതോറും ചെയ്യാം എന്ന് കരുതുന്ന ഒരു വീഡിയോയാണ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനൊക്കെ പോലെ തന്നെ കമന്റ്സിനുള്ള സംശയങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ കമന്റിലേക്ക് പോവാം. ഇത് ചോദിച്ചിരിക്കുന്നത് ഷാജഹാൻ അലിയാണ്. വാട്ട് ടൂൾസ് ആർ റിക്വയർഡ് ഫോർ സി ക്ലാസ് ടെസ്റ്റ് എന്നാണ് ഇത് ചോദിച്ചിരിക്കുന്നത്. അതായത് സി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസിന് എന്തൊക്കെ ടൂൾസ് ആവശ്യമായിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇതിന്റെ ഉത്തരത്തിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട, ഒരു സി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസിന് അപ്ലൈ ചെയ്യണമെന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് വയർമാൻ ലൈസൻസ് ഉണ്ടായിരിക്കണം. വയർമാൻ ലൈസൻസ് എടുത്തിട്ട് 5 വർഷത്തിന്റെ എക്സ്പീരിയൻസ്, 5 വർഷത്തിന് ശേഷം മാത്രമേ നമുക്കൊരു സി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. അതിനുശേഷം ചോദ്യത്തിലേക്ക് പോകാം, എന്തൊക്കെ ടൂൾസ് വേണം. അപ്പോൾ നമുക്ക് 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് വയർമാൻ എടുത്ത ശേഷം ലഭിച്ചതിന് ശേഷം നമുക്ക് ചില ടൂൾസുകൾ ആവശ്യമായിട്ടുണ്ട് നമുക്ക് ഒരു കോൺട്രാക്ട് ലൈസൻസ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടത് നമ്മുടെ ഒരു 500 വോൾട്ടിന്റെ മെഗറാണ്. രണ്ടാമത് നമുക്ക് വേണ്ടത് നിയോൺ ടെസ്റ്ററാണ്. പിന്നെ മൂന്നാമത് നമുക്ക് ഇലക്ട്രിക്കൽ വയറിങ്ങിന് ആവശ്യമായിട്ടുള്ള ബേസിക് ടൂൾസുകൾ, പിന്നെ ബോർഡിന് നിർണയിച്ചിട്ടുള്ള ചില ടൂൾസുകൾ ഉണ്ടാവും, അതും നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതിപ്പോൾ എക്സാമ്പിളായിട്ട് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഉണ്ടാവാം, പിന്നെ നമ്മുടെ മൾട്ടിമീറ്റർ ഉണ്ടാവാം, അങ്ങനത്തെ ചില ഉപകരണങ്ങളും ഉണ്ടാവാം. ഇനി നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട, ഇതെല്ലാം നമുക്ക് വാങ്ങിയ ശേഷം നമുക്ക് ഡയറക്റ്റ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പൊ അതിനാദ്യം തന്നെ നമുക്ക് ഇതിന്റെ എല്ലാം മീറ്റേഴ്സ് ടെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രൊസീജിയേഴ്സ് കൂടിയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ടത്, ഇപ്പം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അംഗീകരിച്ചിട്ടുള്ള ലബോറട്ടറീസ്, മീറ്റർ ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ഉണ്ടാവും. അപ്പോൾ ആ ലബോറട്ടറികളിൽ പോയി നമ്മൾ ഈ മീറ്റേഴ്സ് എല്ലാം ടെസ്റ്റ് ചെയ്ത് അതിന്റെ സർട്ടിഫിക്കറ്റ് കൂടെ എടുത്ത ശേഷം മാത്രമാണ് നമുക്ക് ഒരു സി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ കമന്റ് ചോദിച്ചിരിക്കുന്ന ഹനീഫ മൗലവിയാണ്. അപ്പോൾ ഈ ഒരു കമന്റ് നമ്മൾ എടുത്തത് ഒരു കൗതുകം കൊണ്ടാണ്. അപ്പോൾ ഈ കമന്റ് നമുക്ക് ആദ്യം തന്നെ വായിക്കാം. അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യാൻ നോക്കുന്നത്, ഒരു വിറക് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒരു ട്രയർ നിർമ്മിക്കാൻ ആവശ്യമായ സെൻസർ, DC ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന, ചൂട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു പാനൽ ബോർഡ്, അതിനുവേണ്ടി ഉപയോഗിക്കാവുന്ന DC ഫാൻ എന്നിവ ഇവിടെ എവിടെ വാങ്ങാൻ കിട്ടും എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോൾ ഈ ഒരു കമന്റ് ഒരു കൗതുകം ഞാൻ പറഞ്ഞു ആദ്യം തന്നെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഇത് അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഒരു പ്രൊജക്റ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഒക്കെ അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ. നമുക്ക് അതിന്റെ വിവരങ്ങളൊന്നും ഷെയർ ചെയ്യാത്തോളം കാലം അതിന്റെ ഓരോ ഫീച്ചേഴ്സ്, അതിന്റെ അല്ലെങ്കിൽ ഏതൊക്കെ പാർട്സ് ആണ് അത് എവിടെ കിട്ടും എന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുകയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ ഇങ്ങനത്തെ ഒരു സാധനം, അതായത് ഒരു വിറക് ഉപയോഗിച്ച് സാധിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ വിറക് ഉപയോഗിച്ച് പെർഫോം ചെയ്യുന്ന ഒരു സാധനമാണ് അദ്ദേഹം നോക്കുന്നത്, അതായത് ചൂടാക്കുന്ന ഒരു സാധനം. അപ്പോൾ ഒബ്വിയസ്ലി വിറക് ഉപയോഗിച്ച് ചൂടാക്കുന്ന സാധനം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്താണേലും നമുക്ക് ആ വിറക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണ് നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പരമായി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവിടെ നമുക്ക് വിറകിന്റെ ആ അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുക അത് ഇവിടുത്തെ ആ ചൂട് നമ്മുടെ ആ എന്തിനെയാണോ അത് ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു സ്പേസും തമ്മിലുള്ള ആ ഒരു എന്താവുന്ന ആ ഒരു ഗ്യാപ്പ്, അല്ലെങ്കിൽ അവിടുത്തെ ഓപ്പണിങ്സുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുകളിലേക്ക്, അതായത് വിറക് കത്തിച്ച് നമ്മുടെ ഈ ക്യാബിനിലേക്ക് വിടുന്ന ചൂട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുക എന്ന് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നമുക്ക് ഒന്നെങ്കിൽ മെക്കാനിക്കലി ഉള്ള സാധനങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടാണെങ്കിൽ നമുക്ക് ന്യൂമാറ്റിക്സ് പോലെയുള്ള ന്യൂമാറ്റിക്സ് വാൽവ് ഒക്കെ ഉപയോഗിച്ച് ആ ഓപ്പണിംഗ് സജസ്റ്റ് ചെയ്യുക. ചൂട് കൂടുമ്പോൾ അവിടുത്തെ നമ്മുടെ വിറകിന്റെ ആ ക്യാബിനിൽ നിന്നുള്ള അവിടുത്തെ ഗ്യാപ്പ് വളരെ കുറയ്ക്കുക, ചൂട് കൂടുതൽ വേണ്ടപ്പം അവിടുത്തെ ഗ്യാപ്പ് കൂട്ടുക എന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അവിടെ ഒരു മെക്കാനിക്കൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രിയൽ പരമായിട്ടുള്ള എക്യുപ്മെന്റിന്റെ ആവശ്യമുണ്ടായിരിക്കും. പിന്നെ ഒരു ഇലക്ട്രോണിക്സ് പരമായിട്ട് നോക്കുമ്പോൾ എന്തായാലും തെർമോസ്റ്റാറ്റ്, അവിടുത്തെ ഹീറ്റ് മുളക്കാൻ നമുക്ക് തെർമോസ്റ്റാറ്റ് വേണ്ടി വരും. പിന്നെ 24 വോൾട്ട് സപ്ലൈ SMBS ഉണ്ടാവേണ്ട വരും, ആ സപ്ലൈ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് സെൻസേഴ്സ്, അതിന്റെ ഓപ്പണിങ്സ് ഒക്കെ അല്ലെങ്കിൽ ലിമിറ്റ് സ്വിച്ചുകൾ നമുക്ക് വേണ്ടി വരും. ഇത്രയും ഒരു ചൂടുള്ള പ്രതലമായതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള സെൻസേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ലിമിറ്റ് സ്വിച്ചുകളും നമുക്കത് സെലക്ട് ചെയ്യേണ്ടി വരും. അതിനുശേഷം നമുക്ക് ആ ന്യൂമാറ്റിക്സ് വാല്യൂ പ്രകാരമാണെങ്കിൽ അതിന്റെ സാധനങ്ങളും അതും എല്ലാം അങ്ങനെ
പിന്നെ ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ നമുക്ക് അതെങ്കിൽ പാനൽ ബോർഡ് അല്ലെങ്കിൽ കൺട്രോളർ എന്തെങ്കിലും നമുക്ക് അതും സെലക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതായത് ഇതൊരു കസ്റ്റമൈസ് പൂർണ്ണമായും കസ്റ്റമൈസ് ചെയ്യുന്ന സാധനമായതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെ ഉപയോഗിക്കണം എന്നത് നമ്മുടെ, അതിപ്പോൾ ഞാനൊരു സാധനം ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കംപ്ലീറ്റ് ഇതാണ് ഡിസിഷനാണ് എന്തൊക്കെ സാധനം ഞാൻ ഉപയോഗിക്കും, എങ്ങനെ ഡിസൈൻ ചെയ്യും. നമുക്ക് പല രീതിയിലൊരു സാധനം ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, വളരെ കോംപ്ലിക്കേറ്റഡ് ഉണ്ടാക്കാം, മീഡിയം റേഞ്ചിൽ ഉണ്ടാക്കാം, പല അത് ഓരോരുത്തരുടെ ആശയങ്ങൾ പോലെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ അറിയുള്ളൂ അതിൽ എന്തൊക്കെ വേണമെന്ന്. പക്ഷെ എങ്കിലും ഇലക്ട്രോണിക്സ് പരമായ സാധനങ്ങൾ നമുക്ക് ഇലക്ട്രോണിക്സ് ഷോപ്പുകളിൽ ലഭിക്കും, മെക്കാനിക്കൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ എക്യുപ്മെന്റ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ഷോപ്സുകൾ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ ഇ ബൈ പോലെയുള്ളതും അതുപോലെ തന്നെ ആമസോണിലൊക്കെ ലഭിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ലഭിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിന്റെ തന്നെ ഇലക്ട്രോണിക്സ് സെൻസേഴ്സ് ഒക്കെ ഓൺലൈനിൽ വിൽപ്പന നടത്തുന്ന ഒരുപാട് വെബ്സൈറ്റുകളും ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ഇതായിരിക്കും. പക്ഷെ ഓൺലൈനിലൂടെ പോകുമ്പോൾ തീർച്ചയായിട്ടും അത് വരാനുള്ള സമയവും ഒക്കെ ഒരു എന്താ പറയുക, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി വന്നേക്കാം. അതൊക്കെ അദ്ദേഹത്തിന്റെ പ്ലാനിങ് അനുസരിച്ച് എന്ത് ചെയ്ത് ഉണ്ടാക്കാനാണ്, അതൊക്കെ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പ്ലാനിങ് അനുസരിച്ചിട്ടാണ് ഉണ്ടാകുക. അപ്പോൾ ഇതിന്റെ എന്തായാലും സാധനം നിങ്ങൾക്ക് ലോക്കലിയും ലഭിക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം. ഇനി നമുക്ക് മൂന്നാമത്തെ കമന്റിലേക്ക് പോകാം. ഇത് ചോദിച്ചിരിക്കുന്നത് സുമേഷ് ജി കെ ആണ്. അതായത് ഇതൊരു എർത്തിങ് സംബന്ധമായിട്ടുള്ള ചോദ്യമാണ്, ഇതൊരു അനിവാര്യമായ അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഉണ്ടാവാവുന്ന ഒരു ചോദ്യമായിട്ടും നമുക്ക് തോന്നി. അദ്ദേഹത്തിന്റെ സംശയം ഇതാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജ് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത വോൾട്ടേജ് ആണ് കാണിക്കുന്നത്. ചിലപ്പോൾ അത് 4-5 volt കാണിക്കാറുണ്ട്, മറ്റു സമയങ്ങളിൽ ചെക്ക് ചെയ്താൽ അത് 12 volt മുതൽ 15 volt വരെ കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഇതെങ്ങനെ പരിഹരിക്കാം? ഇത് എർത്ത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണോ സംഭവിക്കുന്നത്? ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ചോദ്യത്തിൽ തന്നെ ഒരുപാട് ഉത്തരങ്ങൾ തന്നെയുണ്ട്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എർത്ത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണോ എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. തീർച്ചയായിട്ടും അത് എർത്ത് പ്രോപ്പർ അല്ലാത്തത് കൊണ്ട് തന്നെ ആവാം, ഇല്ലെങ്കിൽ ഇത്രയും വലിയ വോൾട്ടേജ് എർത്ത് ന്യൂട്രൽ ടു എർത്തിൽ കാണിക്കാൻ സാധ്യത ഒരിക്കലും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ സുഹൃത്ത് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ വീട്ടിലെ എർത്ത് പ്രോപ്പർ ആക്കുക എന്ന് തന്നെയാണ്. ഇനി എർത്ത് പ്രോപ്പർ ആക്കിയാലും, ഇപ്പൊ എർത്ത് പ്രോപ്പർ ആക്കി, പക്ഷെ ഇത്രയും വേരിയേഷൻ എന്തുകൊണ്ട്? ഇപ്പൊ എർത്ത് നിങ്ങൾക്ക് പലപ്പം നിങ്ങൾക്ക് അടുത്തൊരു ചോദ്യം തോന്നാവുന്ന ഒരു സംശയമായിരിക്കും, ഓക്കെ എർത്ത് പ്രോപ്പർ അല്ലെങ്കിലും ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് അല്ലെ എർത്ത് ന്യൂട്രൽ ടു എർത്തിൽ കാണിക്കേണ്ടത് എന്നത്. പക്ഷെ ഇവിടെ വേരിയേഷൻ ഉണ്ട്, അതായത് നല്ല വേരിയേഷൻ ഉണ്ട്, 5-15 പോകുന്നുണ്ട്. അപ്പൊ അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മിക്കവാറും അദ്ദേഹത്തിന്റെ വീട്ടിലെ അൺബാലൻസ്ഡ് ലോഡ് മൂലം ഉണ്ടാകുന്ന പ്രോബ്ലംസ് ആവാം. അതായത് ചില സമയങ്ങളിൽ അദ്ദേഹം ഹൈ പവർ ഉള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അതായത് ഇൻഡക്ഷൻ കുക്കർ ആവാം, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ആവാം, AC ആവാം, അങ്ങനത്തെ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ആവാം അദ്ദേഹത്തിന് ഇത്രയും വ്യത്യാസം, അല്ലെങ്കിൽ ഒരു ഹൈ വാല്യൂ ന്യൂട്രൽ ടു എർത്ത് വോൾട്ടേജിൽ ലഭിക്കുന്നത്. ഇനി അദ്ദേഹം എർത്ത് പ്രോപ്പർ ആക്കിയ ശേഷവും ഇതെല്ലാം ചെയ്ത ശേഷവും അദ്ദേഹത്തിന് ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ അടുത്തുള്ള KCB സെക്ഷൻ ഓഫീസിൽ ചെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ എന്താണേലും അത് ഒന്ന് ചെക്ക് ചെയ്ത് അത് KCB സൈഡിൽ, അല്ലെങ്കിൽ അവരുടെ ട്രാൻസ്ഫോമർ എൻഡിലുള്ള ഗ്രൗണ്ടിങ് പ്രകാരമുള്ള പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരത് റെക്ടിഫൈ ചെയ്ത് തരുന്നതാണ്. ഇത് തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്, ഇതൊരു നിസ്സാരമായി കാണേണ്ട കാര്യമല്ല. കാരണം ഇത് അദ്ദേഹം ചോദിച്ചതുപോലെ തന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ദോഷമുണ്ട്. ഇത്രയും എർത്തിനൂട്ടർ വോൾട്ടേജ് ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഉപകരണങ്ങളുടെ എഫിഷ്യൻസിയിലും, അല്ലെങ്കിൽ അതിന്റെ എത്ര നാൾ അത് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എത്രയും അത് സാധാരണയിലും പെട്ടെന്ന് തന്നെ അത് ഡാമേജ് ആവാനുള്ള ചാൻസ് ഒക്കെ കൂടുതലുണ്ട്. പിന്നെ സേഫ്റ്റി പരമായിട്ടുള്ള ഇഷ്യൂസും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത് വീട്ടിലെ ആദ്യത്തെ എർത്തിങ് പ്രോപ്പർ ആക്കിയ ശേഷം ഒന്ന് ചെക്ക് ചെയ്ത ശേഷം സെക്ഷൻ ഓഫീസിൽ കൂടി ഒന്ന് അന്വേഷിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ലതായിരിക്കും. അടുത്ത ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത് ദിനേശൻ MT ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്, ഈ വീഡിയോ വളരെ ഉപകാരപ്രദമായി, ഒരു സംശയം, അതായത് ചില വിദേശ രാജ്യങ്ങളിൽ ഫ്രീക്വൻസി 60 ഇതെന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഉപകരണങ്ങൾ ലോകത്തിലെല്ലാം ഒരേപോലെ ഉപയോഗിക്കുന്നതാണല്ലോ, ഫ്രീക്വൻസിയുടെ വ്യത്യാസം കൊണ്ട് ഏതെങ്കിലും ഉപകരണത്തിന്റെ പ്രവർത്തനത്തിൽ വ്യത്യാസം ഉണ്ടാകുമോ? ഇപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് പല രാജ്യങ്ങളിലും പല സ്റ്റാൻഡേർഡുകൾ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അത് നമ്മുടെ കമന്റിലും ഡിസ്ക്രിപ്ഷനിലും നമുക്ക് ആ ലിങ്ക് നൽകാവുന്നതാണ്, നിങ്ങൾക്ക് അതിന്റെ വിശദമായിട്ട് അതിന്റെ കാര്യങ്ങൾ കാണാൻ സാധിക്കും. എങ്കിലും ഒരു ചുരുക്കത്തിൽ ഇതിനൊരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അതായത് ചില രാജ്യങ്ങളിൽ ഫ്രീക്വൻസി ആണല്ലോ എന്നതാണ്. തീർച്ചയായിട്ടും അത് നമ്മുടെ US പോലെയുള്ള രാജ്യങ്ങളിൽ 110 volt ഫ്രീക്വൻസി 60 Hz ആണ്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ഇപ്പൊ അതിന്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്കറിയാം, ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് വോൾട്ടേജ് ഫ്രീക്വൻസി മാറുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നാണ്. നമ്മുടെ വോൾട്ടേജുകൾ
കുറയുകയും ഫ്രീക്വൻസി കൂടുകയും ചെയ്യുമ്പോൾ അവിടുത്തെ സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം വളരെയധികം കൂടുകയാണ് ചെയ്യുന്നത്. അതായത് ഫ്രീക്വൻസി കൂടുന്തോറും നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ഹസാർഡസിന്റെ അല്ലെങ്കിൽ അവിടെ നിന്നുണ്ടാകുന്ന ആപത്തിന്റെ അളവ് അല്ലെങ്കിൽ ആ സേഫ്റ്റി എന്ന് പറയുന്നത് നല്ലൊരു സേഫ്റ്റി ലഭിക്കുന്നതാണ്. അതേസമയം പക്ഷേ അവിടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് കൂടുതൽ ദൂരം നമുക്ക് ഈ വൈദ്യുതിയെ സഞ്ചരിപ്പിക്കുവാൻ അല്ലെങ്കിൽ സഞ്ചരിക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. അതേസമയം നമ്മൾ ഫ്രീക്വൻസി കുറച്ച് വോൾട്ടേജ് കൂട്ടുമ്പോൾ ഇത് സേഫ്റ്റി കുറയുകയും പക്ഷെ നമുക്ക് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രാക്ടിക്കലി നമുക്ക് അല്ലെങ്കിൽ ഫീൽഡ് ലെവലിൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് പല രാജ്യങ്ങൾ ഇതായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യം ബ്രിട്ടീഷ് അധിനിവേശത്തിലൊക്കെ ആയത് കൊണ്ട് തന്നെ നമ്മുടെ പല സ്റ്റാൻഡേർഡ്സും പല കൾച്ചേഴ്സും നമ്മൾ ബ്രിട്ടീഷ് പരമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ബ്രിട്ടന്റെ ഒരു കൾച്ചറാണ് 230 വോൾട്ട് 50 ഹെർട്സ് വന്നത്, കാരണം കൂടുതൽ ദൂരം സഞ്ചരിപ്പിക്കുക എന്നുള്ളതാണ്. അതേസമയം എഡിസന്റെ കാലം തൊട്ട് നമ്മുടെ US ഉപയോഗിച്ചിരുന്നത് 110 വോൾട്ടാണ്. ആദ്യം DCയിലായിരുന്നു ഉപയോഗിച്ചിരുന്നത്, അതിനുശേഷം അത് AC വന്നുവെങ്കിലും അവിടെ അവർ 110 വോൾട്ട് എന്ന സ്റ്റാൻഡേർഡ് തന്നെ വെച്ചു. കാരണം അവർ ഓൾറെഡി അവരുടെ സിസ്റ്റവും അവരുടെ സിസ്റ്റംസ് എല്ലാം ഡെവലപ്പ് ചെയ്തിരുന്നു. അതായത് ട്രാൻസ്മിഷൻ സിസ്റ്റംസ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ് ആണെങ്കിലും ഒക്കെ അവർ 110 വോൾട്ട് വെച്ച് കണ്ടക്ടർ സൈസ് ആണെങ്കിലും അവിടുത്തെ ഓരോ സാധനങ്ങളും അവർ അതിനനുസരിച്ച് തന്നെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവർക്ക് വീണ്ടും ഒരു 230 വോൾട്ടിലേക്കൊക്കെ ചേഞ്ച് ചെയ്യണം എന്ന് പറയുക എന്ന് പറയുന്നത് അവർക്ക് ഫ്രം ബേസിക്സ് അല്ലെങ്കിൽ ഫ്രം റൂട്ട് അവർക്കത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഇതിന്റെ സേഫ്റ്റി പരമായിട്ടും US പോലെയുള്ള രാജ്യങ്ങൾ സേഫ്റ്റി വളരെയധികം കൺസേൺ ആയതുകൊണ്ട് തന്നെ അവിടെ അവർക്ക് സേഫ്റ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്ററും അവർക്ക് ഇപ്പം കൂടുതൽ ദൂരം സഞ്ചരിച്ചില്ല, കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ പോലും അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ എബിലിറ്റി അനുസരിച്ചിട്ട് അവർക്ക് കൂടുതൽ സബ്സ്റ്റേഷൻസ് പോലത്തെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചാലും അവർക്ക് നഷ്ടമില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനൊരു കൺസേൺ അല്ല, സേഫ്റ്റി അവിടെ ലഭിക്കുന്നുള്ളതുകൊണ്ട് തന്നെ. അപ്പം അങ്ങനെ വന്നപ്പോൾ അവരെല്ലാം അല്ലെങ്കിൽ US പോലുള്ള രാജ്യങ്ങൾ 110 വോൾട്ട് 60 ഹെർട്സ് സ്റ്റാൻഡേർഡ് ആയി മാറുകയും അവരുടെ ഉപകരണങ്ങളെല്ലാം അങ്ങനത്തെ രീതിയിൽ ഡിസൈൻ ചെയ്യുകയും ചെയ്തു. അതേസമയം നമ്മൾ ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൾച്ചർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ രീതി വന്നതുകൊണ്ട് തന്നെ നമ്മൾ 230 വോൾട്ട് 50 ഹെർട്സ് എന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് സംഭവം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് ലോകത്തെല്ലാം ഒരേ ഉപകരണങ്ങൾ തന്നെ ആണല്ലോ എന്നതാണ്. അങ്ങനെയല്ല, നമ്മൾ US ഒക്കെ വിപണിയിൽ ഉണ്ടാവുന്ന ഡിവൈസസ് എന്ന് പറയുന്നത് അത് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് 120 വോൾട്ട് 60 ഹെർട്സിൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. അതുപോലെ തന്നെ ഇന്ത്യ പോലുള്ള 230 വോൾട്ട് 50 ഹെർട്സ് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ അവിടുത്തെ ഉപകരണങ്ങൾ വിൽപ്പന നടത്തുന്നത് അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് തന്നെയായിരിക്കും. അല്ലാതെ നമ്മുടെ 230 വോൾട്ടിലുള്ള ഉപകരണം തന്നെ ആയിരിക്കില്ല അവിടെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത്, അവിടുത്തെ അത് തന്നെ ആയിരിക്കില്ല ഇവിടെ കൊണ്ട്. അപ്പം നമ്മളിപ്പം ഇമ്പോർട്ട് ചെയ്യുന്ന മെഷീൻസിനൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിന്റെ പുറയിൽ ഒരു ഡിപ് സ്വിച്ച് ഉണ്ടാവും. അവിടെ നമുക്ക് ഇൻപുട്ട് സപ്ലൈ 110 വോൾട്ടാണോ 230 വോൾട്ടാണോ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ടാവാറുണ്ട്. അപ്പം അതാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സൽ പ്രൊഡക്റ്റ് ആണെന്ന് പറയാം, അല്ല എങ്കിൽ തീർച്ചയായിട്ടും രാജ്യത്തിനനുസരിച്ച് തന്നെയായിരിക്കും ആ പ്രൊഡക്ട്സ് വിപണിയിൽ എത്തിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ 50 ഹെർട്സിലുള്ള സാധനം 60 ഹെർട്സിൽ പ്രവർത്തിക്കുകയോ 60 ഹെർട്സിലുള്ള സാധനം 50 ഹെർട്സിൽ പ്രവർത്തിപ്പിക്കുന്നതോ സാധാരണയായി ആരും ചെയ്യാത്ത ഒരു കാര്യമാണ്. ഇനി ഇത് അങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ റേറ്റഡ് ഫ്രീക്വൻസി അല്ലെങ്കിൽ റേറ്റഡ് വോൾട്ടേജ് റേറ്റഡ് കറണ്ടിൽ അല്ല നമ്മുടെ ഉപകരണം പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ 100% എഫിഷ്യൻസി നമുക്ക് ലഭിക്കില്ല, അല്ലെങ്കിൽ അതിന്റെ റേറ്റഡ് ലൈഫിൽ അതിന് വ്യത്യാസം ഉണ്ടാകും. അത് തീർച്ചയായിട്ടും ഉള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ലഭിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ ഒരു കമന്റിലേക്കാണ് പോകുന്നത്. ഇത് ചോദിച്ചിരിക്കുന്നത് റസീബ് KH ആണ്. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് C-ക്ലാസ് സൂപ്പർവൈസറും കോൺട്രാക്ടറും എങ്ങനെ എടുക്കാം എന്നതാണ്. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് C-ക്ലാസ് സൂപ്പർവൈസറും കോൺട്രാക്ടറും എങ്ങനെ എടുക്കാം എന്നതാണ് ആദ്യത്തെ ചോദ്യം. അപ്പൊ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് C-ക്ലാസ് സൂപ്പർവൈസർ എന്നൊരു തസ്തികയില്ല. C-ക്ലാസ് കോൺട്രാക്ടർ ഉണ്ട്, B-ക്ലാസ് സൂപ്പർവൈസർ ഉണ്ട്. അപ്പോൾ C-ക്ലാസ് സൂപ്പർവൈസർ ഇല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഇനി B-ക്ലാസ് സൂപ്പർവൈസർ ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിപ്ലോമ ആവശ്യമായിട്ടുണ്ട്. ഡിപ്ലോമ ഉള്ള ഒരു വ്യക്തിക്ക് അതിന്റെ അപേക്ഷ നൽകി ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ അപേക്ഷ നൽകിയ ശേഷം അതിൽ എക്സാം ഉണ്ട്, എക്സാമിന് ശേഷം ഇന്റർവ്യൂ ഉണ്ട്, അതിനുശേഷം ആ വ്യക്തിക്ക് ഇലക്ട്രിക്കൽ B-ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് ലഭിക്കുന്നതാണ്. B-ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് ലഭിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന്റെ ഒരു 25 കിലോവാട്ട് മുതൽ ഒരു 250 കിലോവാട്ട് വരെയൊക്കെയാണ് B-ക്ലാസ് വരുന്നത്. അതിനുശേഷമുള്ളതൊക്കെ A-ക്ലാസിലേക്ക് മാറുകയാണ്. അപ്പം ആദ്യം ഒരു ഡിപ്ലോമ വേണം, ഡിപ്ലോമയ്ക്ക് ശേഷം ഒരു എക്സാം എഴുതണം, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാകും, അതിനുശേഷമാണ് നമുക്ക് ലൈസൻസ് കിട്ടുക. അപ്പം B-ക്ലാസ് സൂപ്പർവൈസറിന്റെ പ്രൊസീജിയർ അതാണ്. ഇനി കോൺട്രാക്ടറിലേക്ക് പോയി കഴിഞ്ഞാൽ C-ക്ലാസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വയർമാൻ ലൈസൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് അപ്ലൈ ചെയ്യാം. ഇനി B-ക്ലാസ് കോൺട്രാക്ടർ ആണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം ഒരു B-ക്ലാസ് സൂപ്പർവൈസർ ലൈസൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഡയറക്റ്റ് ആയിട്ട് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ B-ക്ലാസ് സൂപ്പർവൈസർ ഇല്ലാത്തൊരു വ്യക്തിക്കാണ് ഒരു B-ക്ലാസ് കോൺട്രാക്ടർ വേണ്ടതെങ്കിൽ
അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു ബി ക്ലാസ് സൂപ്പർവൈസർ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇവിടെ ഒരുപാട് നിബന്ധനകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് വ്യത്യസ്തത ഉണ്ട്. കാരണം ഇത് നമുക്ക് കിട്ടുന്ന നമ്മുടെ ലോഡ് അനുസരിച്ചിട്ടായിരിക്കും ഇതിന്റെ ഒരു ഇത് മാറുക എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ 25 kW ഒരു ബി ക്ലാസ് കോൺട്രാക്ടർ ആണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ എക്യുപ്മെന്റ്സ് ഡിവൈസസ് വാങ്ങിയ ശേഷം ഒരു വയർമാനെ കാണിച്ചുകൊണ്ട് നമുക്കത് നേടാവുന്നേ ഉള്ളൂ, ബി ക്ലാസ് കോൺട്രാക്ടർ. അതേസമയം നമ്മുടെ 25 kW എന്നുള്ളത് കൂടും, നമ്മുടെ ലോഡ് കൂടുക, 250 kW അല്ലെങ്കിൽ അതിൽ താഴെയൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഈ ലോഡ് കൂടുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ കീഴിൽ കാണിക്കേണ്ട വയർമാനിന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. അപ്പം ലോഡ് കൂടുന്നതനുസരിച്ച് വയർമാന്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഓഫീസ് സ്പേസ് കാണിക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ അതിന്റെ എക്യുപ്മെന്റ്സിന്റെ, അതായത് നമുക്ക് കയ്യിൽ വെക്കേണ്ട എക്യുപ്മെന്റ്സിന്റെ എണ്ണവും, അല്ലെങ്കിൽ അതിന്റെ ഡിഫറെന്റ് നമ്പർ ഓഫ് എക്യുപ്മെന്റ്സ് നമ്മുടെ ഒരുപാട് കൂടും. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഗ്രേഡ് അല്ലെങ്കിൽ ഒരു ഇതനുസരിച്ചിട്ടാണ്. അപ്പം ഏറ്റവും തുടങ്ങുന്നത് 25 kW 250 kW വരെയാണ് ബി ക്ലാസ് പോകുന്നതെങ്കിൽ ആ കിലോ വാട്ടിന്റെ അളവ് കൂടുന്തോറും നമ്മുടെ കീഴിലുള്ള വയർമാനെ കൂട്ടേണ്ടി വരും, ഓഫീസ് സ്പേസ് ഉണ്ടാക്കേണ്ടി വരും, അതുപോലെ തന്നെ കയ്യിൽ വെക്കേണ്ട എക്യുപ്മെന്റ്സിന്റെ എണ്ണം കൂടും. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ ബി ക്ലാസ് സൂപ്പർവൈസർ ആണെങ്കിലും കോൺട്രാക്ടർ ആണെങ്കിലും ലഭിക്കുക. അപ്പോൾ ഇന്ന് നമ്മളൊരു 5 ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടായിരുന്നു വന്നത്. അപ്പോൾ എല്ലാവർക്കും അതിന്റെ ഉത്തരങ്ങൾ മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ വ്യത്യസ്ത നമ്മുടെ അറിയാം, നമ്മുടെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ഒക്കെ പ്രത്യേകിച്ചും അവരുടെ റൂൾസ് ഒക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് വെച്ചിട്ടൊക്കെയാണ് നമ്മളിത് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും വ്യത്യസ്ത അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കമന്റിൽ രേഖപ്പെടുത്താം. നമ്മുടെ അടുത്ത വീഡിയോയിൽ അത് തീർച്ചയായിട്ടും കറക്റ്റ് ആണെങ്കിൽ നമ്മളത് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുന്നതായിരിക്കും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് ഇതുപോലെ അറിയേണ്ട സംശയങ്ങളുണ്ട്, അത് എത്ര സിമ്പിൾ ആണെങ്കിലും എത്ര കഠിനമുള്ളതാണെങ്കിലും നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മളത് ഇനിയുള്ള വീഡിയോസിലും ഉൾപ്പെടുത്തിക്കൊണ്ടും അതല്ലാതെ സിമ്പിളായിട്ട് നൽകേണ്ട ഉത്തരങ്ങളാണെങ്കിൽ കമന്റിലൂടെ തന്നെ മറുപടിയും നൽകി നമ്മൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങളുടെ സംശയങ്ങളെല്ലാം കമന്റ് ചെയ്യുക. ഇനി കമന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെയിൽ ഐഡിയസ് കൊടുത്തിട്ടുണ്ട്, മെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ മെയിൽ ഐഡിയസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മെയിൽ തന്നാലും നമ്മൾ മെയിൽസ് ചെക്ക് ചെയ്യുന്നുണ്ട്, മെയിൽസിന് റിവേർട്ട് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ വീഡിയോസ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതാണ്. ചെയ്ത ശേഷം ഈ ചോദിച്ചവർക്കൊക്കെ നമുക്ക് ഒന്നെങ്കിൽ ആ കമന്റിനും റിപ്ലൈ തരുന്നതാണ് ഈ വീഡിയോയുടെ ലിങ്ക്, അല്ലെങ്കിൽ മെയിലിനായാലും നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് പങ്കുവെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അഥവാ മിസ് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.